ഒരാളെ സംബന്ധിച്ച് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ഒരു നിലപാടെടുക്കുമ്പോ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടല്ലേ ആ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ക്വാസി ബോർഡിന് എങ്ങനെ അറിയുന്നത് കോർപ്പറേറ്റുകളുടെ ഫണം വാങ്ങുന്നത് നേരത്തെ തെറ്റായിരുന്നുവെങ്കിൽ നരേന്ദ്ര ബോഡി നിയമം മൂലം ആ തെറ്റ് ശരിയെന്ന് വരുത്തിയിരിക്കുന്നു ഒരു ഭൂരിപക്ഷ ഫണ്ടും അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു അത് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ കുതിര കച്ചവടം നടത്തുന്നു അതൊന്നും നിങ്ങൾക്ക് ചർച്ചയല്ല നോക്കൂ പിണറായി വിജയന്റെ പേര് അതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സി പി എം അതിന് മറുപടി അപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞു അതുപോലെ ഇന്നിപ്പോൾ എം എ ബേബി അദ്ദേഹത്തിൻ്റെ സൗണ്ട് ബൈറ്റിൽ പറഞ്ഞു നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ റിയാസ് മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞ് ഒഴിഞ്ഞു എന്നുള്ളതാണ് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾക്ക് മാധ്യമ മുതലാളിമാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യദിനം ആശംസിക്കുമ്പോഴും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന വസ്തുത ഞാൻ മനസ്സിലാക്കുന്നു എന്നാണല്ലോ ഇന്ന് പി എ മുഹമ്മദ് റിയാസിൻ്റെ സൗണ്ട് ബൈറ്റ് ശ്രീ എം പ്രകാശം മാസ്റ്റർ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും മാധ്യമങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മാധ്യമങ്ങൾ കോർപ്പറേറ്റുകളുടെ അടിയിൽ തന്നെയാണ് നിൽക്കുന്നത് സംശയമൊന്നുമില്ല പക്ഷേ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ശ്രീ എം പ്രകാശം മാസ്റ്റർ നേരിട്ട് ഉത്തരം പറയാതെ മാധ്യമങ്ങളെ കുറ്റം പറയുക എന്ന് പറയുമ്പോൾ ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് തികച്ചും അന്യായമായി കേരളത്തിൽ ഇടപെടുകയും വിവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിൽ വാർത്തകൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്ന കൃത്യാണല്ലോ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യമാകെ തന്നെ കത്തിക്കാളിക്കൊണ്ടിരിക്കുന്ന സമയത്തും ആ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചർച്ചയില്ല ചെറിയ ചെറിയ ചില പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് അതിനെ പർവ്വതീകരിച്ച് കാണിച്ച്

അങ്ങനെയാണ് സെറ്റിൽമെന്റ് ബോർഡ് നിങ്ങൾ സെറ്റിൽമെന്റ് അതാ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്നത് രാജ്യത്ത് വിധി പ്രസ്താവിക്കാനുള്ള ഏതെങ്കിലും ഒരു നിയമ സംവിധാനം അത് ഏതെങ്കിലും ഒരു സ്ഥാപനം നികുതി വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവര് നികുതി വെളിപ്പെടുത്താൻ കൊടുക്കുന്ന അവസരം ഉപയോഗിച്ചുകൊണ്ട് അത് സെറ്റിൽ ചെയ്യാനുള്ള ഒരു ചെറിയ സംവിധാനമാണ് അവർക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം പ്രസ്താവന ഇറക്കാനും അതുപോലെ പറയാനും എന്താ അവകാശം അത് ചോദിക്കണ്ടേ െ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ബന്ധുവായത് കൊടുത്തതാണ് സേവനങ്ങൾക്ക് നൽകിയതല്ല ഒന്ന് രണ്ട് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളുടെ ഞങ്ങളുടെ പാരിസ്ഥിതിക ആഘാത പ്രശ്നങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കൊടുത്ത പണമാണ് എന്നുള്ളതാണ് അത് രണ്ടും ഇന്ട്രീം സെറ്റിൽമെന്റ് ബോർഡ് നികുതി ഒഴിവ് നൽകാനുള്ള വിഷയമായി കണ്ടിട്ടില്ല അത് കള്ളപ്പണ ഇടപാടായിട്ടേ ഇൻഡ്രം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടിട്ടുള്ളൂ ഞാൻ ചോദിക്കുന്നത് സി എം ആറിൽ കൊടുത്തിരിക്കുന്ന ഒരു നിവേദനത്തിന്റെ മേലെ ഈ പറയുന്ന കാര്യങ്ങളിൽ ബന്ധം ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നിയമസംവിധാനം ഉണ്ടല്ലോ ഒരാളെ സംബന്ധിച്ച് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ഒരു നിലപാടെടുക്കുമ്പോ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടല്ലേ ആ നിലപാട് കേട്ടത് ഈ പറയുന്ന എങ്ങനെ അറിയുന്നത് നേരത്തെ പിണറായിട്ടി ഊസിണായി ഇബ്രാഹിം കുഞ്ഞ് ആർ സി തുടങ്ങിയ നേതാക്കള് കക്ഷിയല്ല അവരോട് ചോദിക്കേണ്ട കാര്യമില്ല അവർക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ പേര് ഇതിനകത്ത് അനധികൃതമായി വന്നതാണ് ഇതാ റസീറ്റ് അല്ലെങ്കിൽ ഇതാ രേഖാമൂലം ഞങ്ങള് പരാതി രേഖാമൂലം ഞങ്ങൾ സംഭാവന വാങ്ങിയതിന്റെ തെളിവുകൾ എന്ന് പറഞ്ഞ് മറ്റൊരു കോടതിയെ സമീപിക്കണം അല്ല അത് നിയമപരമായിട്ട് എന്ത് ചെയ്യണത് വേറെ കാര്യം പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ആദായനികുതി വകുപ്പിന് ഒരു നിലക്കും അധികാരമില്ലാത്ത ചില സ്റ്റേറ്റ്മെന്റുകൾ രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ച് ഉൾപ്പെടെ നടത്തുന്നതിന്റെ സാങ്കിത്യം അതുകൂടി ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതല്ലേ പിന്നെ ഒരാളുടെ മൊഴിയുടെ മേലെയാണോ അപ്പോ പല പിന്നെ കോടതിയിൽ തന്നെ വരുന്നതിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ ഒരുപാട് മൊഴികൾ പറയല്ലോ ആ മൊഴികൾ എടുത്തു വെച്ചിട്ട് അതാണ് അവിടുത്തെ വിധി എന്ന് പറയാൻ കോടതികളെ പോലെ തെയ്യാശേ അവസരം താങ്കളേതാണ് സി എം ആർ എല്ലിനെ സി എം ആർ എൽ ന്യായീകരിക്കേണ്ട കാര്യം എന്നാ ഞങ്ങൾക്കുള്ളത് അവർ സ്വകാര്യ കമ്പനി അല്ലേ കെ എസ് ഐ ടി സിയുടെ പേര് ഒരു ചെറിയ ഷെയർ എടുത്ത് വിളിച്ചാൽ അവർ സ്വകാര്യ കമ്പനിയാണ് അതിന് എൻഡോ സികളുടെ കാര്യമൊന്നും രാഷ്ട്രീയ പാർട്ടിക്കോട് വെച്ചാൽ റെസീറ്റ് കൊടുത്ത് ഇരുപതിനായിരം രൂപ ക്യാഷ് വാങ്ങിയിട്ടുണ്ട് എന്നേ പറയാൻ കഴിയൂ ശ്രീ പ്രകാശ് മാസ്റ്റർ അല്ലെങ്കിൽ കൂടുതൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ബാങ്ക് മുഖേനയാണ് എന്ന് പറയുന്നത് അതിൽ പറയേണ്ട കാര്യം പാർട്ടിക്ക് അതിൽ 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 പറയേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പറയും ഞാൻ ചോദിച്ചപ്പോഴല്ലേ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ കോർപ്പറേറ്റ് പണം വാങ്ങില്ല വാർത്താ സമ്മേളനത്തിൽ തീർന്നു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോട്ടെ നിങ്ങൾ തീരാ അത് എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ അവരോട് ഒരു വേണ്ടി കഴിയുമോ ഒരുപാട് സമയം ഉണ്ടായിരുന്നു അദ്ദേഹം എന്താ ചോദിച്ചോ അതെ ഇവിടെ കുറെ സമയം ഇരുന്നല്ലോ നിങ്ങളെ മുമ്പാകെ അല്ല അദ്ദേഹം പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം പറയാനുമാണ് ഈ വിഷയത്തിലേക്ക് വന്നപ്പോ മതി മതി എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അതെ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ നിങ്ങളിപ്പോ ഇപ്പോ ഏഴ് ദിവസക്കാലമായിട്ട് ഈ വിഷയം ചർച്ചയാണല്ലോ നിങ്ങൾ ചർച്ച ആരംഭിച്ചെന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രിയുടെ മകൾ എന്തോ അന്യായമായിട്ട് മാസപ്പടി പറ്റിയിരിക്കുന്നു ഒന്നേ മുക്കാൽ കോടി ഉറപ്പയ്ക്ക് എത്തി സ്ഥാപിക്കാനാണല്ലോ നിങ്ങൾ ആദ്യം ശ്രമം തുടങ്ങിയത് ആ ശ്രമം നടക്കുന്നില്ല കാരണം നിയമാനുസൃതമായിട്ട് വാങ്ങിയതാണ് അവർ ടി ഡി എസ് കൊടുത്തിട്ടുണ്ട് എഗ്രിമെന്റ് ഉണ്ട് അവരുടെ സേവനം സംബന്ധിച്ച് പരിശോധിക്കേണ്ട കാര്യമൊന്നും ഈ പറയുന്ന ക്വാസി ജുഡീഷ്യൽ ഓടിക്കില്ല അതെന്നെല്ലാം ഉള്ള കാര്യം പകൽ വെളിച്ച പോലെ വ്യക്തമായപ്പോഴാണല്ലോ നിങ്ങൾ പുതിയ കാര്യമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അതിനു അതിനുപേലെ എന്താ പറയാനുള്ളത് പാർട്ടി പറയും ഞാൻ പൊതു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത് അത്തരം കാര്യത്തിൽ ഏറ്റവും സംശുദ്ധി അവകാശപ്പെടാൻ കഴിയുന്ന പാർട്ടി സി പി ഐ എം ആണ് എന്തുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടി ഓഫീസിലേക്ക് വന്നിരിക്കുന്ന കോർപ്പറേറ്റുകളുടെ പണം രാഷ്ട്രീയ പാർട്ടിയാണോ സി പി എം പണ്ടൊന്നും പ്രസംഗിച്ച് നടന്നാൽ എങ്ങനെ പണ്ടത്തെ ആളുകൾ ഇരുന്ന തഴമ്പ് ഇപ്പോഴത്തെ നേതാക്കൾക്ക് ഇത് പലരും ഒന്നും പറഞ്ഞിരിക്കുന്നതല്ല ഇത് സീതാറാം യെച്ചൂരി സെക്രട്ടറി ആയ സമയത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അവിടെ പണ്ടത്തെ പിന്നെ ഇപ്പൊ പറഞ്ഞു തന്നെയാണ് അതങ്ങനെയാണ് ഇലക്ട്രൽ ഫണ്ടിലൂടെ പണം സ്വീകരിക്കാവുന്ന സ്വീകരിക്കുന്നുണ്ട് ഞങ്ങൾ അതിലൂടെ സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ശരിയായിരിക്കാം ഇടതുപക്ഷ ഇടതുപക്ഷാനുഭാവമുള്ളവരാണ് സുപ്രീം കോടതിയില് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളിൽ നിന്ന് ഫണ്ട് വാങ്ങും പക്ഷെ രാജ്യത്തെ ആകെ നശിപ്പിക്കുന്ന കോർപ്പറേറ്റുകളിൽ നിന്ന് ഫണ്ട് വാങ്ങേണ്ടതില്ലാതെ തീരുമാനിച്ച ഒറ്റ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ് ആ കാര്യങ്ങളും നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയണം പറയുന്നില്ലല്ലോ അത് മറ്റു പാർട്ടികളെല്ലാം ഇഷ്ടംപോലെ കോർപ്പറേറ്റുകളെ പണം വാങ്ങിയിട്ട് സ്വീകരിക്കുന്നു കോർപ്പറേറ്റുകളുടെ പണം വാങ്ങുന്നത് നേരത്തെ തെറ്റായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി നിയമം മൂലം ആ തെറ്റ് ശരിയെന്ന് വരുത്തിയിരിക്കുന്നു ഒരു ഭൂരിപക്ഷ ഫണ്ടും അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു അത് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ കുതിര കച്ചവടം നടത്തുന്നു അതൊന്നും നിങ്ങൾക്ക് ചർച്ചയല്ല നിങ്ങൾക്ക് ചർച്ച ഒരേ കച്ചവടം നടന്നില്ല അതിലൊന്നും ഒതുങ്ങുന്ന ഫണ്ട് പോലും അല്ല എന്ന് അങ്ങേക്കറിയാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്